ആദ്യ മത്സരത്തിലെ ആവേശം രണ്ടാം മത്സരത്തിലും ഇപ്പോൾ ടീം RCB ആവർത്തിച്ചിരിക്കുകയാണ്. SRH-നെതിരെ തകർപ്പൻ വിജയമാണ് ഇപ്പോൾ RCB ടീം സ്വന്തമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ SRH-RCB മത്സരത്തിന്റെ ഒരു അനാലിസിസാണ് ഈ വീഡിയോയിലൂടെ നാം പങ്കുവെക്കുന്നത്. ഇന്നത്തെ മത്സരത്തിൽ ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റിംഗിനിറങ്ങിയ RCB 150 റൺസ് വിജയ ലക്ഷ്യമാണ് SRH-ന് മുൻപിൽ വെച്ചത്. ഇതിൽ തന്നെ എടുത്തു പറയേണ്ട പ്രകടനം നടത്തിയത് 59 റൺസോടെ മികച്ച പ്രകടനം കാഴ്ചവെച്ച ഗ്ലെൻ മാക്സ്വെല്ലിന്റേതാണ്. 41 പന്തുകളിൽ നിന്ന് 5 ബൗണ്ടറികളും 3 സിക്സറുകളും ഉൾപ്പെട്ടതാണ് അദ്ദേഹത്തിന്റെ ഇന്നിംഗ്സ്. RCB ജേഴ്സിയിൽ ആദ്യത്തേതും IPL കരിയറിലെ 7-ാമത്തേതും 50 കൂടിയാണ് മാക്സ്വെൽ ഇന്ന് നേടിയത്. ഈ ഒരു സ്റ്റാറ്റ് ടീം RCBക്ക് വരും മത്സരങ്ങളിൽ ഏറെ ഗുണം ചെയ്യപ്പെടും എന്നതിൽ സംശയമില്ല. ബാറ്റിംഗ് അത്ര എളുപ്പമല്ലാതിരുന്ന പിച്ചിൽ മാക്സ്വെല്ലിനെ കൂടാതെ ക്യാപ്റ്റൻ വിരാട് കോഹ്ലി മാത്രമേ RCB ഇന്നിംഗ്സിൽ പിടിച്ചു നിന്നുള്ളൂ. 29 പന്തുകളിൽ നിന്ന് 4 ബൗണ്ടറികൾ ഉൾപ്പെട്ടതായിരുന്നു കോഹ്ലിയുടെ ഇന്നിംഗ്സ്. ഷബാസ് അഹമ്മദ് 14 റൺസ് നേടിയും സീസണിലെ ആദ്യ മത്സരങ്ങൾ ചേർത്ത് പടിക്കൽ 11 റൺസും നേടി. ഡിവില്ലിയേഴ്സും വാഷിംഗ്ടൺ സുന്ദറും ഡാനിയൽ ക്രിസ്റ്റിനും നിരാശപ്പെടുത്തി. RCB ഇന്നിംഗ്സിലെ ഉയർന്ന കൂട്ടുകെട്ട് 4 വിക്കറ്റിൽ കോഹ്ലി മാക്സ്വെൽ സഖ്യം ചേർത്ത 44 റൺസായിരുന്നു. കോഹ്ലി ഷബാസ് ജോഡി 3 വിക്കറ്റിൽ 28 റൺസ് നേടി. 150 റൺസ് വിജയ ലക്ഷ്യവുമായി ഇറങ്ങിയ ഡേവിഡ് വാർണറും സംഘവും കൃത്യമായ പ്ലാനിങ്ങോടുകൂടി തന്നെയായിരുന്നു മത്സരം ആരംഭിച്ചത്. എങ്കിൽ പോലും തുടക്കത്തിൽ തന്നെ വൃദ്ധിമാൻ സാഹിയ ടീമിന് നഷ്ടമായി. പിന്നീട് ഒരുമിച്ച ഡേവിഡ് വാർണർ മനീഷ് പാണ്ഡെ സഖ്യമായിരുന്നു തകർന്ന SRH ടീമിനെ മത്സരത്തിലേക്ക് തിരികെ കൊണ്ടുവന്നത്. ഡേവിഡ് വാർണർ 54 റൺസാണ് നേടിയത്. 96 റൺസിലെത്തി നിൽക്കെ ഡേവിഡ് വാർണറിനെ ടീമിന് നഷ്ടമായി. എന്നാൽ പിന്നീട് ഒരു മാജിക്കൽ കംബാക്ക് തന്നെയാണ് RCB നടത്തിയത് എന്ന് പറയാതെ വയ്യ. കാരണം 16 ഓവർ വരെ SRH മത്സരം വിജയിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ തന്റെ മാജിക്കൽ ബോളിംഗിലൂടെ ഷബാസ് അഹമ്മദ് ഭീഷണി ഉയർത്തി നിന്നിരുന്ന 3 ബാറ്റ്സ്മാൻമാരെയാണ് ഒറ്റ ഓവറിൽ പുറത്താക്കിയത്. ഇതുതന്നെയാണ് മത്സരത്തിന്റെ ഗതി RCBയുടെ ഭാഗത്തേക്ക് ചരിച്ചത്. പിന്നീടുണ്ടായിരുന്ന വിജയ് ശങ്കർക്കും ജേസൺ ഹോൾഡർക്കും അധികമൊന്നും ചെയ്യുവാനായി സാധിക്കാതിരുന്നപ്പോൾ നിസ്സഹായരായി SRH RCBക്ക് മുൻപിൽ കീഴടങ്ങുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് കാണുവാനായി സാധിച്ചത്.